Hi friends, Assalamu alaikum. Welcome back to my channel. I am going to recipe for the chakka chips. I am going to use the chakka chips. I am going to use the chakka chips. I am going to use the chips. ഇനി ഒരു പൗഡറിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞളും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് പീസാക്കി വെച്ച ചക്ക ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ എപ്പോഴും ഓയിൽ എടുക്കാൻ ശ്രദ്ധിക്കണം വെളിച്ചെണ്ണയിലായാൽ കൂടുതൽ കാലം സൂക്ഷിക്കാൻ പറ്റില്ല ഓയിലായാൽ ആ ക്രിസ്പിയും കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും എണ്ണ എപ്പോഴും നല്ല ചൂടോടെ തന്നെ ആയിരിക്കണം ഇനി നമുക്ക് ചെറുതായി ഒന്ന് ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മഞ്ഞളിൻ്റെയും ഉപ്പിൻ്റെയും മിക്സ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ മേൽക്ക് പൊട്ടിത്തെറിക്കില്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷേ എണ്ണ മേൽക്ക് പൊട്ടിത്തെറിക്കുന്നില്ല എണ്ണ നല്ല ചൂടോടെ തന്നെ ആയിരിക്കണം ചക്ക ഉള്ളത് കൊണ്ട് പൊട്ടിത്തെറിക്കില്ല നിങ്ങൾക്കിത് ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ നന്നായി ബ്രൗൺ നിറമായി വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം അതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ചക്കയുടെ ചുള മാത്രമല്ല കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റിയ ചക്കയുടെ ചവണിയും പിന്നെ കുരുവിൻ്റെ പുറത്തുണ്ടാവില്ല ഒരു തൊലി അതിനെവിടെ പോകണ്ടി എന്നൊക്കെയാണ് പറയാറ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുകയുണ്ടോ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുട്ടോ കുട്ടികൾക്കൊക്കെ ചക്ക ചുള പൊരിച്ചതിനേറെ ഇഷ്ടം അതൊക്കെ പൊരിച്ചതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അങ്ങനെ നമുക്ക് ചവണി ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുട്ടോ അധികം നേരമൊന്നും വേണ്ട നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ചക്കൻ ലെയർ ക്രിസ്പി ആയിരിക്കും ചവണി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് കുരുവിൻ്റെ പുറത്തുള്ള തൊലിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സ്നാക്കായിട്ടും ടൈം പാസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇപ്പോൾ നമ്മുടെ ചക്ക ഫ്രൈ ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് താങ്ക് യു